ഹലോ, ഡിവൈഎസ്പി ദേവദാസ് സാറല്ലേ? ഇത് അവസരപ്പിച്ചതാന്നേ. ആ സി ബി ഐക്കാരന്മാര് രണ്ടാൾ രൂപ ഒക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ആ, ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട്. സാർ ഒന്ന് ഇങ്ങോട്ട് വരണേ. ഓ, എവരിത്തിങ് റെഡി മിസ്റ്റർ വിക്രം? യെസ് സർ. ആ ഡെമ്മി ഇങ്ങോട്ട്. ഡെഡ് ബോഡിയുടെ വെയിറ്റും ഡമ്മിയുടെ വെയിറ്റും സെയിം ആണല്ലോ. ചെക്ക് ചെയ്തോ? കറക്റ്റ് ആണ് സർ, ചെക്ക് ചെയ്തു. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഒരാൾ വലിച്ചെറിയുന്ന പോലെ വേണം. കീപ് ഇറ്റ് ലൈക്ക് എങ്ങനെ? യാ, ലൈക്ക് ദാറ്റ്. റെഡി അല്ലേ? റെഡി സർ. കം ഓൺ വിക്രം, മാർക്കറ്റ്. യെസ് സർ. ഹരി, ടേക്ക് ദ അദർ വൺ. ശരി സർ. ഇത് ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ വേണം ഇടാൻ. കീപ് ദ പൊസിഷൻ ലൈക്ക് ദിസ്, ദെൻ റോൾ ഇറ്റ് റൈറ്റ്. സീ ദ ഡിഫറൻസ്? വിക്രം, യു നോട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോഡീസ്. Dummy to dummy, 4 feet. Dummy to the wall. First dummy. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. Good. Over. Remove the dummies. Okay, sir. Remove it. ഇൻകോസ്റ്റിൽ പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടന്നിരുന്നതെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വീഴുവോ? ഇല്ല സർ. അപ്പോ അതന്നെ സർ. സാറേ, ഈ CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്, അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല. ഇനി കാര്യങ്ങളുടെ പോക്ക് ഓവർ സ്പീഡിലായിരിക്കും നയിക്കുന്നത്. ഹലോ, സാർ. ഇവിടെയാണ് ഓമനയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നത്. ഭിത്തിയും ഡെഡ് ബോഡിയും തമ്മിൽ എത്രയാ ദൂരം ഉണ്ടായിരുന്നത്? 12.5 feet. നമ്മുടെ രണ്ടാമത് ഡമ്മി ഇട്ടില്ലേ, ആ ഡമ്മി എത്ര ദൂരത്തിലാ ചെന്ന് വീണത്? 8 feet. അപ്പോ രണ്ട് ഡമ്മിയും തമ്മിൽ 4 feet വ്യത്യാസമുണ്ട്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എത്ര ശ്രമിച്ചാലും ശരി, ആ സ്ത്രീ സ്വയം ചാടിയതാണെങ്കിൽ ഇത്രയും ദൂരെ ചെന്ന് വീഴില്ല. തനിക്ക് എന്ത് തോന്നുന്നു? ശരിയാണ് സർ. തനിക്കോ? ഞാനൊരു വാദത്തിന് വേണ്ടി പറയുകയല്ല സർ. ഒരുപക്ഷെ ഓമന വന്ന് വീണത് ഇവിടെയായിരിക്കും. തലയും കഴുത്തും മറ്റും പൊട്ടിയ വേദന കൊണ്ട് പിടഞ്ഞു ഉരുണ്ട് ഇവിടെ എത്തിയതാവാൻ പാടില്ലേ സാർ? യു ആർ കറക്റ്റ്. വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാം. ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സ് എവിടെ? റൂമിലുണ്ട് സാർ. ബ്രിങ് ഇറ്റ്. ഓമന മരിച്ചതിന് ശേഷമാണ് കൊണ്ടിട്ടതെങ്കിൽ ഡെഡ് ബോഡി ഉരുളുവോ? ജീവനോടെയാണോ വീണത് അതോ മരിച്ചതിന് ശേഷം കൊണ്ടിട്ടതാണോ എന്ന് നമുക്കറിയില്ലല്ലോ സാർ. സപ്പോസ്
ആര്യ പറഞ്ഞ പോലെയാണെങ്കിൽ ഡെഡ് ബോഡി ഇവിടെ വീണതിന് ശേഷം ഉരുണ്ടിവിടെ എത്തിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വാർന്നൊഴിയ രക്തത്തിന്റെ പാടുണ്ടാവണം. ഈ ഫോട്ടോയിൽ എവിടെയെങ്കിലും അങ്ങനെ രക്തത്തിന്റെ പാടുണ്ടോ നോക്കിയേ. ഇല്ലല്ലോ. ഇല്ല സാർ. ദാറ്റ് മീൻസ് അവരുടെ വീഴ്ച ഇവിടെ തന്നെ ആയിരിക്കണം. വാട്ട് യു സേ? ഐ ആം സോറി സാർ. ഡോണ്ട് ഫീൽ സോറി. യു ആസ്ക്ഡ് എ വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഈ ഫോട്ടോഗ്രാഫ് ചെക്ക് ചെയ്തത്. ഒരു കാര്യം കൂടെ ബോധ്യമായിരിക്കുന്നു, മരിച്ചതിന് ശേഷമാണ് ഓമനെ കൊണ്ടിട്ടിരിക്കുന്നത്. ജീവനോടെയാണ് കൊണ്ടിട്ടിരുന്നതെങ്കിൽ ആര് പറഞ്ഞതുപോലെ ആ ബോഡി ഉരുണ്ടിരിക്കും. അപ്പോ 12.5 അടി ആവില്ല ഈ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഓമനയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വേറെ എവിടെയോ വെച്ചാണ്. അരയ്ക്ക് താഴെ മുറിവുള്ളതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ലല്ലോ. ഇല്ല സാർ. അപ്പൊ ഈ ബ്ലഡ് ഇവിടെ എങ്ങനെ വന്നു? നാളെ രാവിലെ തന്നെ ഈ സാരി ഫോറൻസിക് ടെസ്റ്റിന് അയക്കണം. യെസ് സർ. സിബിഐ ഇറങ്ങി വാടാ ഇവിടെ, ഇറങ്ങി വാടാ ഇവിടെ. ആ പട്രേ, ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചെന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയും ഞാൻ ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വാടാ. ഹരി, എന്താടാ നാരായണൻ അതിനും മാറില്ലടാ, വാടാ, ഇറങ്ങി വാടാ. ഹരി, വാടാ. ഗോ ഇൻസൈഡ് മാൻ. ഓ ദാ വിക്രം, ചലോ. നീ എന്നെ പേടിപ്പിക്കണടാ. നീ പേടിക്കും, നീ എല്ലാം പേടിക്കും. ആണുങ്ങൾ ആണുങ്ങളെ പോലെ വന്ന നീ ഒക്കെ പേടിക്കും, നീ എല്ലാം പേടിക്കും. നിന്നെല്ലാം പറപ്പിക്കും. ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി.